ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഹണി ലെമൺ ചിക്കൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവും അതിനുള്ള ടേസ്റ്റ് എങ്ങനെയായിരിക്കുമെന്ന്. ഇതിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നൂഡിൽസ് ആയിട്ടാണ്. ഇപ്പോൾ കുട്ടികൾക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്ക് നമുക്ക് ഒരു ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹണി ലെമൺ ചിക്കനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ആയിട്ടുള്ള പാർട്സാണ്. അടുത്തത് ലെമൺ ജ്യൂസ്. അടുത്തതായി വേണ്ടത് ലെമൺ ജ്യൂസ് ആണ്. ഞാൻ ഒരു ലെമൺ ആണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി വേണ്ടത് ഹണിയാണ്, സോയാ സോസ്, കോൺഫ്ലോർ, എഗ്, വിനാഗിരി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഷുഗർ, ഓയിൽ. ആദ്യം തന്നെ നിങ്ങളൊരു ബൗളെടുക്കുക. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊടിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന കോഴിമുട്ടയാണ്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ സോയാ സോസ് ആണ്. അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് കാൽ ടീസ്പൂൺ വിനാഗിരിയാണ്. ഇനി നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ട് എഗ്ഗ് ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് നമ്മൾ 10 to 15 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ 15 മിനിറ്റ് കഴിഞ്ഞ് നീട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഒരു 3 teaspoon ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാനിലെ എണ്ണ ചൂടാക്കി, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഓയിൽ ചൂടാക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഒരു മുട്ട എടുത്തതിൽ എനിക്ക് ഇത്രയും എമൗണ്ടും ബാലൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചിരിക്കും നമ്മൾ ചേർക്കുന്ന മുട്ടയുടെ അളവ്. മുട്ടയുടെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വേറൊരു കൺസിസ്റ്റൻസി രൂപത്തിലായി പോകും. അതുകൊണ്ടാണ് മുട്ടയുടെ അളവ് എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചെടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ ഗ്യാസിൽ വെച്ചിരിക്കുകയാണ്. പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കത് നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ചെയ്ത് നിങ്ങൾ കുക്ക് ചെയ്യുക. കാരണം ചിക്കൻ നല്ലതുപോലെ വേവണം. ലോ ഫ്ലെയിമിൽ നിങ്ങൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ നല്ലതുപോലെ നിങ്ങൾ 2 വശവും നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഞങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്ത് എടുത്ത് നോക്കിയിട്ടുള്ളതാണ് ഈ റെസിപ്പി. ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങളെയും കാണിക്കുന്നത്. ഇപ്പം ഇത് നല്ലപോലെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുമുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ഗോൾഡൻ കളറിൽ വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക, എന്നാൽ മാത്രമേ ഉള്ളിലുള്ള ഭാഗം വേവുകയുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പാനിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇനി ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. നമ്മൾ പെപ്പർ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഇഞ്ചിയുടെ ഒരു എരിവ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇഞ്ചി നല്ലതുപോലെ ഗോൾഡൻ കളർ ആവുന്ന ടൈമിൽ നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂഡിൽസ് ആണ്. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചെറു ചൂടോടെ വേണം നിങ്ങൾ കഴിക്കാൻ വേണ്ടി. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇഞ്ചി നല്ലപോലെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ സോയാ സോസ് ആണ്. ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ടിവിയുടെ ഇത് കൂടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഷുഗറാണ്. ഒരു അര ടീസ്പൂൺ ഷുഗർ ചേർക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ലെമൺ ജ്യൂസ് ആണ്. ലെമൺ ജ്യൂസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുരു കളയുക, അതിൻ്റെ ജ്യൂസ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഒരു ലെമൺ ജ്യൂസ് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ അവസാനമായിട്ട് ചേർക്കാൻ പോകുന്നത് ഹണിയാണ്. ഹണി നിങ്ങൾ ഒരു ടീസ്പൂൺ ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. എന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നാരങ്ങയുടെ ഫ്ലേവറും സോയാ സോസിൻ്റെ ഒക്കെ ഫ്ലേവറും ഇതൊക്കെ ഹണിയൊക്കെ വരുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും നല്ലതുപോലെ ഇഷ്ടമാകും. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിക്കൻ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നിങ്ങൾ ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോസ് ഇതിൻ്റെ ഈ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കണം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇത് നല്ലതുപോലെ പിടിച്ചിരിക്കും. ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ മൂടി വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹണി ലെമൺ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അത് കോമ്പിനേഷൻ ആയിട്ടുള്ളത് നൂഡിൽസ് ആണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഹണി ലെമൺ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയറും ചെയ്യുക. ഇനിയും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്.